നമസ്കാരം. ഇപ്പോൾ പാർട്ടി റിപ്പോർട്ടുകളുടെയും ഒക്കെ കാലമാണ്. കേരള കോൺഗ്രസ് എം ഇപ്പോൾ ഇടതുപക്ഷത്തേക്ക് പോയ ജോസ് കെ മാണിയും കൂട്ടരും ഒക്കെ ഇടിപിടിയുന്ന ഒരു റിപ്പോർട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഒരു വിശദീകരണം നൽകുക എന്നതായിരിക്കാം അവരുടെ ഉദ്ദേശം. എന്തായാലും കോൺഗ്രസിനെയും പി സി ജോർജിനെയും ഒക്കെ ശക്തമായി വിമർശിച്ചുകൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ കേരള കോൺഗ്രസ് എമ്മിന്റെ പുതിയ റിപ്പോർട്ട്. എന്താണ് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്നുള്ളത് ചില മാധ്യമങ്ങളിലൊക്കെ വാർത്തകളായി വന്നിരുന്നു. നമുക്ക് നോക്കാം എന്താണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് എന്ന്. രസകരമാണ്. ബാർക്കോഴയുടെ പ്രഭവ കേന്ദ്രം എറണാകുളത്താണ്. കെ എം മാണിക്കെതിരെ ഉയർന്ന ബാർക്കോഴ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി ചുമതലപ്പെടുത്തിയ ഏഴംഗ സമിതിയുടെ റിപ്പോർട്ടിലാണ് ഇത് പറയുന്നത്. എറണാകുളമാണ് കേന്ദ്രം. കോൺഗ്രസിലെ ഐ വിഭാഗവും സി പി എമ്മിലെ ഒരു വിഭാഗവും കൈകോർത്തുള്ള നീക്കങ്ങളാണ് ബാർക്കോഴ വിഷയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. സി പി എമ്മിലെ ഒരു വിഭാഗം, അത് ഏത് വിഭാഗമാണ് എന്ന് പറയുന്നില്ല. ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി കെ എം മാണിയിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനായി സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ കോഴയാരോപണം എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അന്വേഷണ റിപ്പോർട്ട് 30 പേജ് അന്നത്തെ സർക്കാർ ഉത്തരവുകളും ചേർത്തുള്ള അന്വേഷണ റിപ്പോർട്ട് സമിതി അധ്യക്ഷൻ സി എഫ് തോമസ് എം എൽ എ ആണ് സമർപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു രസകരമായ കാര്യം, കേരള കോൺഗ്രസ് നേതൃത്വം ചുമതലപ്പെടുത്തിയ ബാർക്കോഴ ആരോപണം അന്വേഷിച്ച ഏഴംഗ കമ്മീഷനിലെ ഒരാൾ പോലും ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസിൽ ഇല്ല എന്നതാണ്. ഈ റിപ്പോർട്ട് നേരത്തെ ഈ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു, പക്ഷേ ഇത് കഴിഞ്ഞ ദിവസമാണ് ഇത് കാര്യമായി ചർച്ചാ വിഷയമായത്. അതുപോലെ പാർട്ടി കമ്മീഷന് വേണ്ടി സ്വകാര്യ ഏജൻസിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെങ്കിലും കമ്മീഷൻ അധ്യക്ഷനായ സി എഫ് തോമസ്, അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് മരിച്ചുപോയി, അദ്ദേഹമാണ് അതിൽ ഒപ്പിട്ടിരിക്കുന്നത്. 2016 മാർച്ച് 31 ആണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത്. ഇതുവരെ ഈ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു എന്ന് സാരം. പൂഞ്ഞാറുകാരനായ ഒരു വ്യക്തിയുടെ എറണാകുളത്തെ വീട്ടിൽ ഫ്രെയിം ചെയ്യപ്പെട്ടതാണ് ബാർക്കോഴ കേസ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതുപോലെ രമേശ് ചെന്നിത്തല, ജോസഫ് വാഴക്കൻ, പി സി ജോർജ്, അന്നത്തെ വിജിലൻസ് എ ഡി ജി പി ജേക്കബ് തോമസ് എന്നിവരായിരുന്നു ഈ പദ്ധതിക്ക് പിന്നിൽ. ടെലിവിഷനിൽ തെറിവിളിക്കുകയും അതേസമയം ബാർ ഉടമകളുടെ വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശുമായി രഹസ്യധാരണയാണ് പി സി ജോർജ് എം എൽ എ ഉണ്ടാക്കിയിരുന്നത് എന്ന റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അന്നത്തെ അഡ്വക്കേറ്റ് ജനറൽ ദണ്ഡപാണിയും കമ്മീഷൻ റിപ്പോർട്ടിൽ ആരോപണ വിധേയനാണ്. കെ എം മാണിയെ സഹായിക്കാനെന്ന വ്യാജേന കോൺഗ്രസ് നേതാക്കളുടെ മനോധർമ്മം അനുസരിച്ചാണ് കോടതിയിൽ ഇദ്ദേഹം നിലപാട് കൈക്കൊണ്ടത്. ഇത് പരിശോധിക്കപ്പെടണം. ബാർക്കോഴ കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട തിരുവനന്തപുരം വിജിലൻസ് ജഡ്ജിക്കെതിരെ പോലും പരാമർശങ്ങളുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇതിനകത്ത് പ്രധാനപ്പെട്ടതായ ഒരു കാര്യം, പി സി ജോർജ് എം എൽ എ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചു, അതുപോലെ തന്നെ പല ആരോപണങ്ങൾ അദ്ദേഹം ഇടപെട്ട് ഈ റിപ്പോർട്ടുകൾ പലതരത്തിൽ, അതായത് ബാർക്കോഴ കേസ് പലതരത്തിൽ വഴിതിരിച്ചുവിടാനും പലതരത്തിൽ ചർച്ചകൾ നടത്തിയെന്നും ബിജു രമേശുമായി ഈ ഒരു വിഷയത്തിൽ വലിയ ധാരണ ഉണ്ടാക്കി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും പി സി ജോർജ് എം എൽ എ ഈ വിഷയത്തിൽ തത്വമൈ ന്യൂസിനോട് അദ്ദേഹത്തിന്റേതായ ശൈലിയിൽ, അദ്ദേഹത്തിന്റേതായ ചിന്തയിൽ പ്രതികരിച്ചു. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം. സാറേ, ഇപ്പൊ ഈ ജോസ് കെ മാണിയുടെ ഇവരുടെ ഈ പാർട്ടി റിപ്പോർട്ടില് സാറിപ്പോ ബിജു രമേശുമായിട്ട് എന്തൊക്കെയോ രഹസ്യ അജണ്ടകളും ധാരണകളും ഒക്കെ ഉണ്ടാക്കി എന്ന് ഒരു ആരോപണം ഉണ്ട് അവരുടെ ആ റിപ്പോർട്ടില്. മാത്രമല്ല ഇതിനെ പ്രവർത്തനങ്ങളെന്നാണ് പറയുന്നത്. അവന് മൂള ഇല്ലാത്തോണ്ട് പറ്റുന്ന, അവന് മൂളയ്ക്ക് എന്താ കുഴപ്പമുണ്ടതാ, അവനക്ക് അടി കൊടുക്കാൻ ആളില്ലാഞ്ഞില്ല. കാരണം അവന്റെ തന്റെയും ഞാനോട് ഒന്നായിട്ട് ജീവിച്ച് ഒറ്റക്കെട്ടായിട്ട് ഇരിക്കും, ഞാനും ജോസഫും കെ എം മാണി ഒരു ജീവനായിട്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവം. ഞാനും കെ എം മാണി കൂടെ ആലോചിച്ചിട്ടാണ് സമിതിയെ പോലും വെച്ചത്. അതൊന്നും അറിയിച്ചില്ല, അവന് എതിരില്ലായിട്ട് ഇങ്ങനെ നിരക്കട പറയുക. പിന്നെ ഇങ്ങനെ കൂടാതെ ഞാൻ മക്കാളിയാകുന്നു. അതിനകത്ത് ഇപ്പൊ ഇടതുപക്ഷത്തിൽ ഇവ പോയി കഴിഞ്ഞപ്പോ, ഇടതുപക്ഷത്തേക്ക് ഇരുന്ന് കഴിഞ്ഞപ്പം പോകാനൊരു ന്യായീകരണം കോൺഗ്രസിന്റെ കുഴപ്പമാണ്. അപ്പൊ ഞാനതിനെ കുറ്റം പറഞ്ഞത് എന്റെ പേരുകൂടെ ചെയ്തു ചേർത്തു, ബാലകൃഷ്ണ അങ്ങനെ പേരുകൂടെ ചെയ്തു ചേർത്തു. ഇവരൊന്നും പറഞ്ഞുകൊണ്ടേ മൂളയില്ലാത്തവൻ, അത് പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, രാഷ്ട്രീയത്തിന് പള്ളിക്കൂടം നേടണം. പള്ളിക്കൂടത്തിൽ പോയിട്ടുണ്ടവൻ, അവന് വിദ്യാഭ്യാസം ഉണ്ടോ? രാഷ്ട്രീയ വിദ്യാഭ്യാസം കുറവാ, അതിന്റെ കുഴപ്പം കൊണ്ടുവരുന്ന അവസ്ഥ ഇതൊക്കെ. അവനെ നന്നാകും നിങ്ങളാരും പ്രതീക്ഷിക്കാതെ നന്നാകാൻ സാധാരണ ദൈവം തമ്പരാൻ ഇറങ്ങി ഇന്ത്യൻ ഇറങ്ങി വന്നാൽ ഇവരെ നന്നാക്കാൻ പറ്റുകയില്ല. ഇവരെ പണം ജനിച്ചെടുപ്പില്ല, അതാണ് പ്രശ്നം. സ്വന്തം തന്റെ കോഴമാണി വിളിച്ചുകൊണ്ടിരുന്നതല്ലേ ആ സ്വന്തം തന്ത മുഖ്യമന്ത്രിയാകുന്നതിന് പാര വെച്ചോണേ ഇവർ? അത് മാത്രമാണോ? അതൊന്ന് ആലോചിച്ച്, ഞാൻ തന്നെ എന്തപ്പെട്ട് ഇങ്ങനെ മുഖ്യമന്ത്രിയാക്കാൻ പോയപ്പോ അതിന്റെ പാര വെച്ച് അങ്ങേരെ താഴ്ച അടിച്ചോനാ, അങ്ങേരെ പൊട്ടിക്കരുന്ന് ഞാൻ കണ്ടതാ. പിന്നെ ബാക്കി ഇങ്ങനെ മരിക്കാറാജ്യത്തെ നടത്തിയ ചരിത്രമുണ്ട്, ഇവന് ഇവന് കോണ്ടാക്റ്റ് കൂടെ കാണിച്ചൊക്കെ. ഞാൻ താമസിക്കാതെ ഒരു ലേഖനം എഴുതും, അപ്പൊ ഇതെല്ലാം പുറത്തു വരും. ഞാൻ വൈകല കഴിയലാന്ന് ഞാൻ ചിരിക്കാം, പക്ഷെ എഴുപത്തി വരും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അത്രേ പറയാനുള്ളൂ. അല്ല സാറ്, പാർട്ടിയെ കേരള കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്.
എവര് ഭക്തറിഞ്ഞ് വട്ട് പിടിച്ചവനോ നീ അതൊക്കെ നോക്കുന്നുണ്ട്. എവരെ ഹൈജാക്കിയാണ് ഞാൻ കേരള കോൺഗ്രസ് അല്ലെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അറിയാവും. ഇതിന്റെ കുഴപ്പം എന്താ വെച്ചാൽ 64 കേരള കോൺഗ്രസ് ഉണ്ടായി കഴിഞ്ഞ് 65 വന്നി 67 വരെ കെ എം ജോർജ് ഒരു മനുഷ്യൻ അദ്ദേഹം പൂഞ്ഞാലിന്റെ എണ്ണലിയായി. എന്റെ അപ്പൻ അതിന്റെ മെയിൻ ആളായിരുന്നു. 15 65 സ്വീകരണം കൊടുത്തപ്പോ 15 ഭക്ഷണം കൊടുത്ത എന്റെ വീട്ടിലാണ് അപ്പൻ ഇങ്ങനെ കെ എം ജോർജ് സാറിന് വിടുക മരിക്കാൻ നോക്കുന്ന ആളായിരുന്നു. അപ്പം മകനെന്നതിന് സ്വാഭാവികം എനിക്ക് ജോർജ് സാറിന് ഒരു സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം ഇലക്ഷൻ വരുമ്പോൾ താമസിക്കുക എന്റെ വീടിനടുത്തുള്ള എന്റെ പേരത്തിന്റെ വീട്ടിലായിരുന്നു താമസിപ്പിച്ചിരുന്നത്. അപ്പൊ എന്റെ വീട്ടിൽ നിന്നുള്ള ജോസഫും അതുപോലെ പകയാസിംബലനായും രുമയും ഇവര് മൂന്ന് പേരെയാണോ ഈ ജോർജ് സാറിന്റെ രാവിലെ ഭക്ഷണം ഉണ്ടാക്കാനും ചൂടുകൾ ഉണ്ടാക്കാൻ അന്ന് ഹീറ്ററൊന്നുമില്ല കൂടുന്നത്. അപ്പൊ ഞാനും അത് കൂടത്തിൽ പോവുമായിരുന്നു. അങ്ങനെ കെ എൻ ജോർജ് എന്ന് പറഞ്ഞാൽ വലിയ മനുഷ്യന് വലിയ ബഹുമാനം തോന്നി. അങ്ങനെ നിന്നതാണ് അദ്ദേഹം കേരളാകത്ത് ഉണ്ടാകുമ്പോൾ കെ എം മാണി ഇല്ല അതറിയില്ല. കെ എം മാണി അന്ന് പാര സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് 65 സീറ്റ് കൊടുത്ത് 45 10,000 രൂപ കൊടുത്ത് മോഹൻ കുളത്ത് ഒരു ജീപ്പും കൊടുത്തപ്പോഴാ പാല സീറ്റ് കൂടെ കിട്ടിയപ്പോഴാ മാണി കേരള കോൺഗ്രസായി. അയക്ക് എന്താ ആത്മാർത്ഥ കേരള കോൺഗ്രസിനോട് ഈ മരിച്ച ആളെ പറ്റി വൃത്തികൾ പറയിക്കാൻ ഈ തന്റെ മോശമാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ചെറുക്കന്റെ പണി. അയാള് മരിച്ച് സമ്മേളിക്കാൻ പോയിട്ട് ഇപ്പം വിടുകയല്ലോ ഇങ്ങനെ വൃത്തികളുടെ വാർത്തകൾ സൃഷ്ടിച്ച് അപ്പനെ തെളിയിക്കുക. ഇപ്പൊ ഞാൻ ഇന്നലെ മാണി കോഴമാണി എന്ന് പറയുന്ന എന്താ ഇവൻ ഈ വൃത്തികൾ പറഞ്ഞുകൊണ്ടല്ലോ ഇത് പറയേണ്ടി വരുന്നത്. എനിക്ക് ദുഃഖമുണ്ട് അദ്ദേഹത്തെ പറ്റി പറയാൻ. അവസാന കാലത്ത് വേദനയുടെ തിരുനെ ഓടി രക്ഷപ്പെട്ട് മകളുടെ വീട്ടിൽ പോയി കിടന്ന മരിച്ചതാ പാവം. എന്നിട്ട് അവൻ വിടുകയാണ് മരിച്ചവരെ എങ്ങനെ പിണറായി എടുക്കാം എന്ന് അവനോടൊന്ന് പറ. അതാ എനിക്ക് പറയാനുള്ളത്. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു സാർ. അദ്ദേഹത്തിന്റെ നാടൻ ശൈലിയിലുള്ള പ്രതികരണമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ടുവല്ലോ. അതായത് ഇത്തരത്തിൽ പിതാവിനെ പോലും ചതിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് ജോസ് കെ മാണിയെ അദ്ദേഹം കാണുന്നത്. ജോസ് കെ മാണിക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസമില്ല, അല്ലാതെയുള്ള വിദ്യാഭ്യാസമേ ഉള്ളൂ. അതുപോലെ തന്നെ ജോസ് കെ മാണിയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും ചേർന്ന് പല കാര്യങ്ങളും പാർട്ടിയെ ഇതുപോലെ ഈ രീതിയിൽ എന്തൊക്കെയോ തരത്തിലാക്കാൻ വേണ്ടി സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി ചെയ്തു. അതേക്കുറിച്ചൊക്കെ വിശദമായ ഒരു ലേഖനമോ പുസ്തകമോ ഒക്കെ പി സി ജോർജ് എം എൽ എ എഴുതും എന്നാണ് പറയുന്നത്. എന്തൊക്കെയായാലും ആരോപണങ്ങളൊക്കെ നഖ ശിഖാന്തം അദ്ദേഹം നിഷേധിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇളവരം കരീമുമായി ബന്ധപ്പെട്ട ചക്കിട്ടപ്പാറ വിജിലൻസ് കേസ്, അതുപോലെ പ്രതിപക്ഷ നേതാവായ വി എസ് അച്യുതാനന്ദൻ കാസർഗോഡ് ഒരു ബന്ധുവിന് മിച്ചഭൂമി പതിച്ചു നൽകിയത്, വി എസിന്റെ മകൻ അരുൺകുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ എന്നിവയെല്ലാം രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയതോടെ നിലച്ചു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കെ എം മാണി ഒരിക്കലും ഇടതുമുന്നണിയിൽ എത്തരുത് എന്ന് ആഗ്രഹിച്ചിരുന്ന വി എസ് അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി കൈകോർത്തതായും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. കോൺഗ്രസ് സി പി എം അച്യുതണ്ട് കെ എം മാണിയെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു എന്നുകൂടി വ്യക്തമാക്കുന്നതാണ് ഈ ബാർകോഡ് സംബന്ധിച്ച കേരള കോൺഗ്രസ് എമ്മിന്റെ ഈ അന്വേഷണ റിപ്പോർട്ടിൽ പുറത്തു വരുന്നത്. എന്തൊക്കെയായാലും ഇത് മലർന്നുകിടന്ന് തുപ്പുകയും സ്വന്തം പല്ലിട കുത്തി നാറ്റിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ സ്വന്തം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനുള്ളിൽ നടന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. പി സി ജോർജ് എം എൽ എ അത് തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. അദ്ദേഹം ഒരു കേരള കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയാൻ പോലും ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കേരള കോൺഗ്രസിന്റെ ചരിത്രവും അതിന്റെ 65 മുതലുള്ള ചരിത്രവും ഒക്കെ അദ്ദേഹം ഒന്ന് ലഘുവായി സൂചിപ്പിക്കുക കൂടി ഉണ്ടായി. എന്തായാലും ഈ കേരള കോൺഗ്രസ് എം ഇടതുപക്ഷത്തേക്ക് പോകുമ്പോൾ പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കും പുതിയ രാഷ്ട്രീയ ധ്രുവീകരണങ്ങൾക്കുമായിരിക്കും വരും തെരഞ്ഞെടുപ്പുകളിൽ കേരളം സാക്ഷ്യം വഹിക്കുക. അത് ആർക്കാണ്, എൽ ഡി എഫിനാണോ യു ഡി എഫിനാണോ ഗുണകരമാകുക എന്ന് നമുക്ക് കണ്ടറിയാം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.